മാർത്തോമാ നസ്രാണികൾക്ക് മാർത്തോമാ സ്ലീവായോട് ഉണ്ടായിരുന്ന ഭക്തിയും ബഹുമാനവും എറണാകുളം അതിരൂപത പ്രഥമ മെത്രാപ്പൊലീത്ത മാർ അഗസ്റ്റിൻ കണ്ടത്തിലിന്റെ വാക്കുകളിൽ ഇങ്ങനെയാണ്. ആലങ്ങാട് മാർത്തോമാ സ്ലീവ കണ്ടെടുക്കപ്പെട്ടതിന് ശേഷം 1930 ഫെബ്രുവരി മാസം എറണാകുളം അതിരൂപത ബുള്ളറ്റിനായ എറണാകുളം മിസത്തിൽ അഭിമന്തി കണ്ടത്തിൽ മെത്രാപ്പൊലീത്ത എഴുതിയ സർക്കുലറാണ് മാർത്തോമാ സ്ലീവ പൗപത്തിൽ പിതാവാണ് കണ്ടുപിടിച്ചതെന്ന് വാദിക്കുന്ന അഭിനവ എറണാകുളം വിമതർ ഓർക്കുക, അന്ന് സാക്ഷാൽ പൗപത്തിൽ പിതാവ് ജനിച്ചിട്ട് പോലുമില്ല. ഒരു കാലത്ത് നമ്മുടെ എല്ലാ പള്ളികളുടെയും മദ്ബഹയുടെയും കേന്ദ്രസ്ഥാനത്ത് അത്യാദരപൂർവ്വം പ്രതിഷ്ഠിച്ച് വണങ്ങിയിരുന്ന മാർത്തോമാ സ്ലീവകൾ എങ്ങനെ അപ്രതിഷ്ഠിതമായി എന്നതിന് ഉത്തരമാണ് ആലങ്ങാട് സ്ലീവ. ആലങ്ങാട് പള്ളിയുടെ കിഴക്കേ കുരിശിന്റെ അകത്ത് വെച്ച് പണിയപ്പെട്ടിരുന്നത് റെവറാൻഡ് ഡോക്ടർ ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ യാദൃശികമായി കണ്ടെടുക്കുകയുണ്ടായി എന്ന അഭിമന്തി പിതാവിന്റെ വാക്കുകൾ അടിവരിയിടുന്നത് നമ്മുടെ സ്ലീവകൾ നശിപ്പിക്കപ്പെട്ടു എന്ന വാദമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഗോവയിൽ അഗാസ്യാം തീരത്ത് സ്ലീവ കണ്ടെടുക്കപ്പെട്ടതും സമാനമായ രീതിയിലായിരുന്നു. ലത്തീൻ പള്ളിമുറ്റത്ത് സ്ഥാപിക്കപ്പെട്ടിരുന്ന കുരിശടി ശക്തമായ കാറ്റിലും മഴയിലും തകർന്നപ്പോൾ അതിനിടയിൽ നിന്നും പകുതി തകർന്ന സ്ലീവ ലഭിക്കുകയുണ്ടായി. നിർഭാഗ്യവശാൽ ഒരു കാലത്ത് ഏറ്റവും ഭക്തിയാദരവങ്ങളോട് വണങ്ങപ്പെട്ടിരിക്കുന്ന ഈ സ്ലീവ ഇന്ന് പള്ളിക്ക് സമീപമുള്ള കുരിശടിയിൽ ഏറെക്കുറെ തീർത്തും അവഗണിക്കപ്പെട്ട സ്ഥിതിയിലായിരുന്നു. കണ്ടെടുക്കപ്പെട്ടിട്ട് 90 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ആലങ്ങാട്ട് പഴയ പള്ളിക്കുള്ളിലേക്ക് ഈ സ്ലീവ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ ആലങ്ങാട്ടെ പുരാതന തോമാ കുരിശിനെ പറ്റി പറയുന്നത് ഇങ്ങനെ: പുരാതന പഹ്ലവി കുരിശുകൾ എന്ന് വിചാരിക്കപ്പെട്ടു വരുന്ന ചില തോമാ കുരിശുകൾ അപൂർവ ചില പള്ളികളിൽ ഇരിപ്പുള്ളതായി നമുക്കറിയാമല്ലോ. ഇവയിൽ പ്രധാനപ്പെട്ട ഒന്ന് 1547 പോർച്ചുഗീസുകാർ കണ്ടെടുത്തതും ഇപ്പോൾ പൂജ്യമായി മദ്രാശിക്കടുത്തുള്ള സെന്റ് തോമസ് മൗണ്ട് കപ്പേളയിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നതുമാകുന്നു. ഇതുകൂടാതെ കോട്ടയം യാക്കോബായ വലിയ പള്ളിയിലും കടമുറ്റത്തെ പള്ളിയിലും ഇത്തരം കുരിശുകളുണ്ട്. മുട്ടുചീറ കത്തോലിക്ക സുറിയാനി പള്ളിയിലും കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം ഒരു കുരിശ് കണ്ടെടുക്കുകയുണ്ടായി. ഈ കുരിശ് ഇക്കഴിഞ്ഞ ജനുവരി ആലങ്ങാട്ട് പള്ളിയുടെ കിഴക്കേ കുരിശിന്റെ അറ്റത്ത് വെച്ച് പണിയപ്പെട്ടിരുന്ന റെവറാൻ ഡോക്ടർ ജോസഫ് സി പഞ്ഞിക്കാരനച്ഛൻ യാദൃശികമായി കണ്ടുപിടിക്കുന്നതിനും ഇടയായി. ഒരു കോൽ പൊക്കവും രണ്ടു വിരൽ വീതിയും വിരൽ ഖനവുമുള്ള ഈ കുരിശ് ഒരു കരിങ്കല്ലിലാണ് കൊത്തപ്പെട്ടിരിക്കുന്നത്. കുരിശിന് ചുറ്റുമായി സസാനിയൻ പഹ്ലവി എന്ന് വിചാരിക്കപ്പെട്ടു വരുന്ന എന്തോ ഒരു ഭാഷയിൽ ലിപികളും ഉണ്ട്. ഇവയിൽ ഏത് ഭാഷയുടെ ലിപികളാണെന്നും ഇവയുടെ അർത്ഥം എന്താണെന്നുമുള്ള സംഗതിയിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസവുമുണ്ട്. പഹ്ലവി 20 ശതങ്ങൾക്കിടയിൽ പേർഷ്യാദേശത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ഭാഷയാണെന്ന് ചിലരും, അറബായിക്കാണെന്നും ചിലരും, പഴയ തമിഴാണെന്നും അന്യരും, ഏതോ പുരാതന ഇന്ത്യൻ ഭാഷകളിൽ ഒന്നാണെന്നും മറ്റു ചിലരും അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ ലിപികളുടെ അർത്ഥത്തെപ്പറ്റിയും വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. 11 പണ്ഡിതന്മാർ 11 തരത്തിലാണ് ഇതിന് അർത്ഥം കൊടുത്തിരിക്കുന്നത്. മിശിഹായിലും ഉന്നതങ്ങളിൽ ദൈവത്തിലും റുഹാ കുദാശിയിലും വിശ്വസിക്കുന്ന വൻ കുരിശിന്റെ പീഡയെ അനുഭവിച്ചവന്റെ അനുഗ്രഹത്തിലാകുന്നു ഇയാളുടെ കഷ്ടാനുഭവം കുരിശു വഴിയായുള്ള ശിക്ഷയിലായിരുന്നു. കണ്ടെടുക്കപ്പെട്ട ആലങ്ങാട്ട് കുരിശാകട്ടെ കോട്ടയം കുരിശിനോടാണ് അധികവും സാമ്യമുള്ളത്. എന്നാൽ കൊടുങ്ങല്ലൂർ ഈ മാതിരി ഒരു കുരിശും ഉണ്ടായിരുന്നതായും അവിടെയുള്ള ക്രിസ്ത്യാനികൾ അതിനോട് വളരെ ഭക്തിയും സ്നേഹവും ഉണ്ടായിരുന്നതായും ഒരു പ്രസിദ്ധ ചരിത്രകാരൻ സാക്ഷിക്കുന്നുണ്ട്. ഈ കുരിശ് അവിടുത്തെ കപ്പേളയിൽ വെച്ചിരുന്നു. മെനസിസ് മെത്രാപ്പൊലീത്ത കുർബാന ചൊല്ലിയും ഈ കുരിശിന്റെ സന്നിധിയിലാണ്. സുഖക്കേടുകളിലും ആവശ്യങ്ങളിലും വസ്തുതകളിലും കാണാതെ പോയ ഈ അവസരങ്ങളിൽ പോലും ഈ കുരിശിന്റെ സന്നിധിയിൽ നേർച്ചക്കാഴ്ച അർപ്പിക്കുകയും അതിന് ഫലം സിദ്ധിക്കുകയും ചെയ്തിരുന്നു. കൊടുങ്ങല്ലൂരിൽ അധപതന ശേഷം സുറിയാനിക്കാരുടെ ഒരു കേന്ദ്രമായിരുന്ന ആലങ്ങാട് ഈ കുരിശ് കാണപ്പെട്ടുവെന്നും വിചാരിക്കുന്നതിൽ തെറ്റില്ല. പല കാരണങ്ങൾ കൊണ്ട് ആലങ്ങാട് കാണുന്ന കുരിശ് കൊടുങ്ങല്ലൂരിലെ കുരിശാണെന്ന് അനുമാനിക്കാനാണ് സാധ്യത.